നമ്മുടെയൊക്കെ നല്ല കിഡിലൻ ഫോട്ടോസിന് പിന്നിൽ ഒരു പാവം ഫോട്ടോഗ്രാഫർ ഉണ്ടായിരിക്കും. എനിക്ക് ഇനിയും ഫോട്ടോസ് വേണമെന്ന് പറയുമ്പോൾ എത്ര ക്ലിക്ക് വേണമെങ്കിൽ അവർ ഫോട്ടോ എടുത്ത് തന്നെ റെഡി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർക്ക് പറ്റിയ ഒരു പണിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മറ്റൊന്നല്ല, വഴിയോരത്ത് നിൽക്കുന്ന ഒരു നായക്കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയാണ് ഈ പെൺകുട്ടി. ഫോട്ടോ എടുക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നായക്കുട്ടികളൊന്നും ഒരു പേടിയില്ല, അടിപൊളിയായിട്ട് തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ഫോട്ടോ എടുത്തൊന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണല്ലോ സംഭവം മനസ്സിലാവുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഇതേ പട്ടി വരുന്നു എന്ന് പറഞ്ഞതും ആള് നന്നായിട്ട് പേടിച്ച് എന്നിട്ട് പിറകോട്ട് ഓടാനാണ് നോക്കുന്നത്. അപ്പൊ സംഭവം മനസ്സിലായി, ആൾക്ക് ഫോട്ടോ എടുക്കാൻ പേടിയൊന്നുമില്ല, പക്ഷെ നായ്ക്കുട്ടീനെയും പട്ടിക്കുട്ടീനെയും ഒക്കെ കുറച്ച് പേടിയാണെന്ന്. ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിരവധി ആളുകളാണ് കമന്റുമായി എത്തിയിരിക്കുന്നത്. ഇങ്ങനെ പേടിക്കാതരാ, ആ അത് കളി വല്ല ഫോട്ടോസും കിട്ടിയോ. ഇതുപോലുള്ള രസകരമായ കമന്റുകളാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ഫോട്ടോക്ക് വേണ്ടിയിട്ടൊക്കെ നായ്ക്കുട്ടീനെ കഷ്ടപ്പെട്ടെടുത്ത് നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്യുന്നവർ. പക്ഷെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ചിലപ്പോൾ നായ്ക്കുട്ടീനൊക്കെ പേടിയായിരിക്കും. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഒരു പേടിയില്ലാതെ ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും അഭിനയിക്കുക. ഇവിടെ പക്ഷെ പുള്ളിക്കാർ ഒട്ടും പേടിയില്ലാതെ പാവം നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കായിരുന്നു. പക്ഷെ കൂടെ ഉള്ളവരാണ് ചതിച്ചത്. ഒന്ന് പേടിപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് എറിഞ്ഞു കൊടുത്തേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരെ അങ്ങ് അത് കേട്ടതും പേടിച്ചു. ഈ വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ നമ്മൾ നല്ല മാസമായിട്ട് ഹാ കൊള്ളാലോ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ എൻഡിൽ വരുമ്പോൾ പേടിച്ച് ഓടുന്നത് കാണുന്നത്. അത് തന്നെയാണ് നമ്മുടെ വീഡിയോന്റെ ഹൈലൈറ്റും. ഇതുപോലെ ചില ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും വേഗാതെ അവരുടെ പേരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ടാഗ് ചെയ്യും. നമുക്കങ്ങനെ അവരെ കളിയാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അവർ കാരണമാണല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്നത്. തൃശ്ശൂരുകാരൻ ഫോട്ടോഗ്രാഫി എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ തന്റെ ഒരു സുഹൃത്തായ അതും ഫോട്ടോഗ്രാഫറായ ആളാണ് തന്റെ മൊബൈലിൽ പകർത്തിയ ഈ ദൃശ്യം രസകരമായ ഒരു ക്യാപ്ഷനോടെ പങ്കുവെച്ചത്. ആളൊരു നൈസ് പണി എന്ന് വിചാരിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തത്. പക്ഷെ സംഭവം കയറി വൈറലായി. അനാവശ്യമായ നീട്ടിക്കൊണ്ട് പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ബ്രാൻസനെ പോലെ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ ഒരു പ്രൊഫഷണലിസത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു പേസ് അതിനുണ്ടാവുന്നില്ല. അത് അത് സത്യത്തിൽ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ എന്നെ പോലുള്ള ട്രാവൽ ചെയ്യാൻ റെഡിയായി പരിശീലനം കഴിഞ്ഞിരിക്കുന്നവരുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും അവർ തരുന്നില്ല. റിച്ചാർഡ് ബ്രാൻസന്റെ ഒരു യാത്ര കഴിഞ്ഞ ജൂണിലായിരുന്നു, കഴിഞ്ഞ ജൂലൈയിലായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ജൂലൈയിൽ സ്പേസിൽ പോയി സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ യാത്രകൾ ആരംഭിക്കും തുടർന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംതിങ് ഈസ് ഹൈഡിങ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്ന മട്ടിലാണ് ആ കമ്പനി. വെർജിൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പരമായ സംശയമുണ്ട്. ഞങ്ങളൊക്കെ പരിശീലനം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന 75 വയസ്സൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. ജപ്പാനിൽ നിന്നുള്ളൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവാൻ വഴിയില്ലല്ലോ. ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കഥ പറയാൻ കഴിയുന്നത് കൊണ്ടാണ് സഞ്ചാരം വ്യത്യസ്തമാകുന്നത്. അത്തരം ഡീറ്റെയിൽഡായിട്ട് കഥയെ അറിയേണ്ടവരും ചരിത്രബോധമുള്ളവരും അല്പം ഉയർന്ന ചിന്തയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഈ സഞ്ചാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം, ഈ വ്ളോഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഞാനിപ്പം ആംസ്റ്റർഡാമിലാണ്, അതിലൊരു സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ്, ഇവിടെയൊക്കെ മനോഹരമായ വീട് കാണുക, കണ്ട് എത്ര രസമുള്ള വീടാണെന്ന് കണ്ടോ, ഈ ആൻ ഫ്രാങ്കിൻ്റെ ഒരു വീട് അതിനകത്തേന്ന് പോലും ഇവരറിയില്ല. അതെ, ഒരാൾക്കും അറിയത്തില്ലാതെ മരിച്ചുപോയ ലക്ഷങ്ങളും കോടികളും ഇല്ലേ. അതിലൊരാളായിട്ട് ഞാൻ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു എന്ന് എൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ എനിക്ക് അവശേഷിക്കുന്ന ആരെങ്കിലും ഒരാളെ പോലോ ഞാൻ മരിച്ചു കേട്ടോ ഇന്നടത്ത് കിടന്നെന്ന് പോലും അറിയിക്കാൻ പറ്റാതെ മരിച്ചവരാ. മരണമൊക്കെ നിസ്സാര കാര്യമാണ്, മരണത്തേക്കാൾ ഭീകരമായ സാധനങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ നമ്മളെ ഈ യാത്രകളാണ് പഠിപ്പിക്കുന്നത്. ലെനിൻ്റെ മൃതദേഹം കാണുമ്പോൾ നമുക്ക് നമ്മളെത്രയോ കഥകളിൽ, ചരിത്ര കഥകളിൽ, പുസ്തകങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗതിയെ മാറ്റിവിട്ടതിലൊക്കെ വലിയ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത്. അയാളുടെ ഒറിജിനൽ ശരീരമാണ് ഈ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് വരുന്നത്. ഞാൻ അങ്ങനെ വളരെ അപൂർവം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഈ കുളിരണിഞ്ഞിട്ടുള്ളൂ.